പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ വൈകിട്ട് കൊച്ചിയിലെത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അതുപോലെ തന്നെ ബി ജെ പിയുടെ യുവം കോൺക്ലേവ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പരിപാടികൾ കൊച്ചിയിലേത്. 25-നായിരിക്കും, അതായത് മറ്റന്നാളായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ്, അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം എന്നീ പരിപാടികളായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം ആദ്യം എന്തായാലും കൊച്ചിയിലേക്കാണ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നും ശ്യാമപ്രസാദ് ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്, അദ്ദേഹം ആരെങ്കിലുമൊക്കെയായി മറ്റ് മതമേലധ്യക്ഷന്മാരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്, അതിന്റെയൊക്കെ വിവരങ്ങളൊക്കെ നമുക്ക് തേടേണ്ടതുണ്ട്. ശ്യാമപ്രസാദ് ഉണ്ട്. ശ്യാമപ്രസാദ്, ഗുഡ് മോർണിംഗ്. ശ്യാമപ്രസാദ്, ശ്യാമപ്രസാദ്, അദ്ദേഹം പ്രധാനമന്ത്രി നാളെ കൊച്ചിയിലെത്തുകയാണ്. നമുക്കറിയാം അദ്ദേഹം കേരളം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാവേളയിൽ അതുപോലെ തന്നെ പരിപാടിയിലൊന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, സുരക്ഷാ ക്രമീകരണമൊക്കെ ശക്തമായി തന്നെ നടക്കുകയാണ്. കൊച്ചിയിലെ മുന്നൊരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? കീർത്തി, രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള യോഗങ്ങളെല്ലാം തന്നെ, ഉന്നതതല യോഗങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ നടന്നു വരികയുമാണ്. പ്രധാനമായും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ വൈകിട്ടോടുകൂടിയാണ് മധ്യപ്രദേശിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നാവികസേനയുടെ വിമാനത്താവളത്തിലെത്തുന്നത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം റോഡ് മാർഗം തേവര സേക്രട്ട് ഹാർട്ടിലേക്കുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ബി ജെ പിയുടെ യുവം കോൺക്ലേവിൽ പങ്കെടുക്കുക. അതിന് പിന്നാലെ ആദ്യ ദിനത്തിൽ മതമേല അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഇതിനുശേഷം രണ്ടാം ദിനമായ 25-നാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന പ്രധാനമന്ത്രി. അവിടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള നാല് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. റെയിൽവേയുടെ നാല് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കൊച്ചിക്കാർ ഏറെ കാത്തിരുന്ന വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും കൊച്ചിയിലായിരിക്കും നിർവഹിക്കുക. എന്തായാലും ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുമ്പോൾ ആദ്യം എത്തുന്ന കൊച്ചിയിലും വളരെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2000-ത്തോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് വിന്യസിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇന്ന് ഇത് സംബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിൻ്റെ ആദ്യപടിയായുള്ള ഒരു വാർത്താ സമ്മേളനം ഇന്ന് കെ സേതുരാമൻ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിലേക്ക് എത്തുമ്പോഴേക്കും റൂറൽ മേഖലകളിലും നഗരമേഖലകളിലുമെല്ലാം തന്നെ നാളെ മുതൽ രണ്ട് ദിവസം കർശന ഗതാഗത നിയന്ത്രണങ്ങളായിരിക്കും ഒരുക്കിയിരിക്കുക. ഇതിനായി കൂടുതൽ പോലീസുകാരെ നിരത്തുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. കീർത്തി, ശ്യാമപ്രസാദ്, അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്ന പരിപാടി ഈ ബി ജെ പിയുടെ യുവം എന്ന പരിപാടിയാണോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ താമസ സൗകര്യങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യ ദിനം തേവര സേക്രട്ട് ഹാർട്ടിലേക്കുള്ള റോഡ് ഷോയിലാണ് പങ്കെടുക്കുക. അവിടെ നിന്നുകൊണ്ട് റോഡ് മാർഗം കൂടുതൽ പേരെ, യുവാക്കളും യുവതി യുവാക്കളെ കൂടുതൽ പേരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് ലക്ഷ്യമിടുന്നത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും ബി ജെ പിയുടെ കോൺക്ലേവ് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുക. പിന്നീട് സ്വകാര്യ ഹോട്ടലിലായിരിക്കും പ്രധാനമന്ത്രിക്ക് ആദ്യ ദിനം തങ്ങാനുള്ള സൗകര്യങ്ങളും അതോടെ തന്നെ ഒരുക്കങ്ങളുമെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയായിരിക്കും മതമേലധ്യക്ഷന്മാരുമായി ഇവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള മറ്റ് വിശദവിവരങ്ങളൊന്നും തന്നെ സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗമോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കീർത്തി, ശ്യാമപ്രസാദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയുടെ യുവമെന്ന പരിപാടിയിലാണ് അദ്ദേഹം പ്രധാനമായും പങ്കെടുക്കാൻ എത്തുന്നത്. അതുപോലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം, കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം, ബി ജെ പിയുടെ ആവേശം ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇന്നലെ ഒരു ഭീഷണി കത്തൊക്കെ പുറത്തു വന്നതാണ്, അതിൽ ബി ജെ പി ഉന്നയിക്കുന്ന കുറെ ആരോപണങ്ങളുണ്ട്, അതൊക്കെ വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞതാണ്. ബി ജെ പിയുടെ ആവേശമൊക്കെ എത്രത്തോളമാണ്? നിലവിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെത്തുന്നതോടുകൂടി തന്നെ ബി ജെ പി പ്രവർത്തകർ വളരെയധികം ആവേശത്തിൽ തന്നെയാണ്. പല ഭാഗങ്ങളിലുമെല്ലാം തന്നെ ഫ്ലക്സും കട്ടൗട്ടുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് ഓരോ നേതാക്കന്മാരെയും, ജില്ലാടിസ്ഥാനത്തിലായാൽ പോലും ഓരോ നേതാക്കന്മാരുടെ കട്ടൗട്ടുകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം നിരത്തിയിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അത് റെയിൽവേയിലുമെല്ലാം തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ആഹ്ലാദം വേറിട്ട് നിന്നിരുന്നു. ഇവരെല്ലാം തന്നെയായിരിക്കും ഇത്തരത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. അതിനാൽ തന്നെ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി കൂടുതൽ ഭംഗിയാക്കാൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ ശ്രമം ഉണ്ടാകുന്ന എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഈ പരിപാടി ഇത്തരത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു സന്ദർശനത്തിനും അതോടൊപ്പം തന്നെ യുവം കോൺക്ലേവ് പരിപാടിയിലടക്കം യുവതി യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി പുതിയൊരു നേട്ടത്തിന് കൂടി, അല്ലെങ്കിൽ പുതിയൊരു നേട്ടം ഉറപ്പിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുമ്പോഴേക്കും അതിന് വളരെ ഒരു ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർ നോക്കിക്കാണുന്നതെന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കിയത്. കീർത്തി,
ശരി ശ്യാം പ്രസാദ് ആണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.